ഭാഷയുടെയോ കലയുടെയോ ചരിത്രത്തിൽ ഇതുവരെ ആരും കണ്ടെടുക്കാത്ത മാപ്പിള മഹാഭാരതം ആസ്വാദകരിലെത്തിക്കുകയാണ് രചയിതാവിൻ്റെ മരണത്തിന് ഒരു വ്യാഴവട്ടത്തിനിപ്പുറം അദ്ദേഹത്തിൻ്റെ ആരാധകരും സുഹൃത്തുക്കളും. എണ്ണം പറഞ്ഞ മാപ്പിളപ്പാട്ടുകളിലൂടെ കൊടിയത്തൂരുകാരുടെ പ്രിയ കവിയായിരുന്ന ഒസ്സൻ കൊടിയത്തൂരിനാ വിരചിതമായ മാപ്പിള മഹാഭാരതമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനും 12 വർഷങ്ങൾക്കിപ്പുറം പുറം ലോകം അറിയാൻ പോകുന്നത്. കർത്താവായിരുന്നോ രചനാകാലമേതെന്നോ വ്യക്തമായി അറിയാത്ത ശ്രീരാമൻ്റെ ജനനം, സീതാസ്വയംവരം, പട്ടാഭിഷേകം തുടങ്ങിയ രാമകഥാ സന്ദർഭങ്ങൾ ഇതിവൃത്തമായ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ സമ്പാദകനായ മാപ്പിളരാമായണം ഒരു മലബാർ കലാരൂപമായി ഭാഷാ സാഹിത്യത്തിൽ ഇടം കണ്ടെത്തിയത് അടുത്ത കാലത്താണെങ്കിലും പാഞ്ചാലി വസ്ത്രാക്ഷേപം ഇതിവൃത്തമാക്കിയ ഒരു മാപ്പിള മഹാഭാരതം ഇന്നുവരെ മാപ്പിള കലകളിൽ വിഹരിക്കുന്നവർക്കിടയിൽ പോലും കേട്ടുകേൾവിയില്ലാത്തതാണ്. പുറം ലോകമറിയാതെ കടന്ന അത്തരമൊരു മാപ്പിള മഹാഭാരതം പുറം ലോകത്തെത്തിക്കുകയാണ് ഗ്രന്ഥകർത്താവിൻ്റെ മരണത്തിന് ഒരു വ്യാഴവട്ടത്തിനിപ്പുറം അദ്ദേഹത്തിൻ്റെ ആരാധകരും സുഹൃത്തുക്കളും. ഉസ്സൻ കൊടിയത്തൂർ കർമ്മം കൊണ്ട് അധ്യാപകനായും സ്വതസിദ്ധമായ കഴിവുകൾ കൊണ്ട് എണ്ണം പറഞ്ഞ മാപ്പിള കവിയായും ഒരു ജീവിതം മുഴുവൻ സ്വന്തം ഗ്രാമത്തിൽ ജീവിച്ച് കൊടിയത്തൂർ എന്ന ഗ്രാമത്തിനപ്പുറം പുറം ലോകത്തിൻ്റെ പകിട്ടുകളിലേക്കൊന്നും ചെന്നെത്താൻ കഴിയാതെ പോയ അനുഗ്രഹീത കലാകാരനാണ് ഇതുവരെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈ മാപ്പിള മഹാഭാരതത്തിൻ്റെ ശില്പി. മനസ്സുകൊണ്ട് ഉസ്സനെ ഗുരുസ്ഥാനത്ത് നിർത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായ നാസർ കൊളായിയാണ് ഈ മാപ്പിള മഹാഭാരതം കണ്ടെടുത്ത് ഉസ്സൻ്റെ മകൻ ഷാഹിദിൻ്റെ ശബ്ദത്തിലൂടെ പുറം ലോകത്തെത്തിച്ചത്. മഹാഭാരതത്തിലെ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെക്കുറിച്ച് എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനും ഞാൻ ഗുരുസ്ഥാനീയനുമായി കാണുന്ന ഉസ്സൻ കൊടിയത്തൂർ എഴുതിയ പാട്ടിൻ്റെ വരികളാണ് ഇവിടെ ഒരു ദൃശ്യാവിഷ്കാരം നടത്തി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പുതിയ മേഖലകളിൽ മാപ്പിളപ്പാട്ടിൻ്റെ പുതിയ താളങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ എഴുത്തുകാരനായിരുന്നു ഉസ്സൻ കൊടിയത്തൂർ. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തൻ്റെ പാട്ടുകൾ അധികവും അദ്ദേഹം എഴുതി വച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ ഏറ്റുപാടിയിട്ടുണ്ട്, പലരും ഏറ്റുപാടിയിട്ടുണ്ട്. ഏതായാലും മാഷ് മരിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ നഷ്ടം ഞങ്ങൾ തിരിച്ചറിയുന്നത്. എഴുതി വെക്കപ്പെടാത്ത വരികൾ, പലരുടെയും ചുണ്ടുകളിലുള്ള പാട്ടുകൾ, അത് തേടിയെടുക്കുക എന്ന യജ്ഞം മാഷ് മരിച്ച ഏകദേശം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആരംഭിച്ചതാണ്. ഈ അടുത്ത കാലത്താണ് പാഞ്ചാലി വസ്ത്രാക്ഷേപം ഒന്ന് തപ്പിയെടുത്ത് അത് ഒന്ന് ദൃശ്യാവിഷ്കരണം ചെയ്യണം എന്നുദ്ദേശിച്ചത്. സംഗീതാത്മകമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുതൽ ആരെയും ആകർഷിക്കുന്ന മാപ്പിളപ്പാട്ടുകൾ വരെ നിരന്തരം എഴുതി തീർത്ത, നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ സംഭവങ്ങൾ മുതൽ മുഹമ്മദ് അബ്ദുറഹിമാനും വാഗൺ ട്രാജഡി പോലുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും പാട്ടുകൾക്ക് ഇതിവൃത്തമാക്കിയ ഈ കവിയുടെ പാട്ടുകൾ പക്ഷേ ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്കും കാതുകളിൽ നിന്ന് കാതുകളിലേക്കും പാടിപ്പതിഞ്ഞതല്ലാതെ രേഖപ്പെടുത്തപ്പെട്ടത് അപൂർവങ്ങളിൽ അപൂർവം മാത്രം. മക്കളായ ഫാസിലും നാദിയയും ഷഹദും ബാപ്പയുടെ പാട്ടുകൾ പാടി യുവജനോത്സവ വേദികളിലും റിയാലിറ്റി ഷോകളിലും കയ്യടികളും സമ്മാനങ്ങളും നിരവധി നേടിയെടുത്തെങ്കിലും അതിനപ്പുറമുള്ള രേഖകളിലൊന്നും ഉസ്സൻ്റെ പാട്ടുകൾക്ക് ഇടം കണ്ടെത്താനായിട്ടില്ല. എങ്കിലും കൊടിയത്തൂരുകാരായ പഴയ തലമുറയിലെ പലരുടെയും ചുണ്ടിലും മനസ്സിലും ഉസ്സൻ്റെ പാട്ടുകൾ ഇന്നും ഒളിമങ്ങാതെയുണ്ട്. പടപ്പാട്ടുകളും മോയൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീറിൻ്റെയും ഉസ്നുൽ ജമാലിൻ്റെയും പ്രണയകാവ്യങ്ങളുമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഉസ്സൻ്റെ ഓർമ്മകൾ ജീവിതസഖി സാബിറയ്ക്ക് ഇന്നും മനസ്സ് നിറയ്ക്കുന്ന ഓർമ്മകളാണ്. പുറപ്പെട്ട ഭുജായിലുടൻ അങ്ങനെ ഈ ബദർത്തതൊക്കെ അങ്ങനെ പാടേനി അബുജാലിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ യുദ്ധത്തിന് പോണ അതൊക്കെ നല്ല പാടേനി ഇടക്കിടക്ക് ഇങ്ങനെ പരിയുന്ന ഇങ്ങനെ മൂളേനി. ജീവിതത്തിന്റെ പാതിയായ ശേഷം
താൻ ആദ്യമായി കേട്ട ഉസ്സന്റെ പാട്ടുപോലും ഇവരിന്നും ഏറെ ഇഷ്ടപ്പെടുന്ന വരികൾ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്തൊരു ഹേമന്തം പുലിര സുഗന്ധം എന്ന് അതാണ് പാട്ട് ആദ്യമായിട്ട് കേട്ടത്. ഞാൻ വന്നാരെ അന്നത് നമ്മളമ്മച്ചൊക്കെ പാടി ഇങ്ങനെ നല്ലൊരു ഇതായി. യഥാർത്ഥ കലയും കലാകാരനും നഗ്നമായ സത്യം പോലെ കാലം എത്ര കഴിഞ്ഞാലും ഒരിക്കൽ പ്രകാശം പരത്തി പുറത്തെത്തുമെന്നതിൻ്റെ ഉദാഹരണമാവുകയാണ് ഈ മാപ്പിള മഹാഭാരതവും 12 വർഷങ്ങൾക്കപ്പുറം മണ്ണിൽ വിലയം പ്രാപിച്ച ഉസ്സൻ കൊടിയത്തൂരും. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് മിശ്രി, സി ടി വി പ്രാദേശിക വാർത്താ.